ഫിലിം കെരച്ചിലേക്ക് ഇവർക്കും സ്വാഗതം ഭീഷ്മ പറോം എന്ന മമുക്കയുടെ കരിയറിൽ വരാനിരിക്കുന്ന അടുത്തൊരു വമ്പൻ ഹൈപ്പോഡ് കൂടി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ വലിയൊരു ഷെഡ്യൂളിന് ശേഷം വെറും ഒരു മാസത്തിനുള്ളിൽ മമുക്ക് അഭിനയിച്ചു തീർത്ത സിനിമയാണ് നവാഗത സംവിധായക കൂടിയായ റദീന ഷർഷാദിന്റെ സംവിധാനത്തിൽ മമുക്ക് അഭിനയിച്ച പുഴു എന്ന സിനിമ ഈ വർഷം ചിങ്ങം ഒന്നിനായിരുന്നു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് വെറും മുപ്പത്തിയഞ്ച് ദിവസത്തെ ഷെഡ്യൂളിലായിട്ടാണോ സിനിമയുടെ ചിത്രീകരണം മൊത്തത്തിലെ പൂർത്തിയാക്കിയത് മമ്മൂക്കയും പാർവതി തിരുവോത്തും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു പ്രത്യേകതയോട് കൂടിയാണ് സിനിമ യുടെ ചിത്രീകരണം ആരംഭിച്ചത് സിനിമ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്ന ലോ ബഡ്ജറ്റ് മമ്മൂട്ടി സിനിമ കൂടിയായ ചിത്രം ഓടി ടി റിലീസിന് വേണ്ടി ഒരുങ്ങുന്ന സിനിമ കൂടിയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അടുത്തിടെ സിനിമയുടെ പുതിയ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ വന്നതിൽ നിന്ന് വ്യക്തമായിരുന്നു സിനിമ ഉടൻ തന്നെ റിലീസിങ്ങിനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ് എന്ന സിനിമ മമ്മൂട്ടിയുടെ ആദ്യ ഡയറക്ട് ഓടി ടിഒലീസ് സിനിമയായിരിക്കുമെന്നും അതോടൊപ്പം തന്നെ സിനിമ ഓ ടി റിലീസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പാനന്ത ലെവലില് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് എന്ന സിനിമയിൽ ഉണ്ട് ായത് എന്നും അതോടൊപ്പം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സിനിമ വലിയൊരു തരംഗമാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായി എന്നാണ് നേരത്തെ തന്നെ പുറത്തു വന്നത് റിപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ മമ്മൂക്കിക്ക് പാനന്ത ലെവലിലെ വമ്പൻ റീച്ച് നേടിക്കൊടുക്കാനായിട്ടും പുഴുവന്ന സിനിമ ഒരു പക്ഷേ സഹായിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ഒരാഴ്ചയിലായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു പുതിയൊരു വാർത്തയാണ് പുഴു എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് തന്നെ എത്തുന്നു തിയേറ്ററുടമകളെ രക്ഷിക്കാനായിട്ട് പുഴു എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് അവതരിക്കുന്നു സിനിമയുടെ ചാർട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ഇതോടുകൂടി സിനിമ ഒ ടി ടി റിലീസിലേക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സിനിമയുടെ ഒരു ടീസറും ഉടൻ പുറത്തുവിടുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നേരത്തെ ഈ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് പ്രീസ്റ്റ് എന്ന സിനിമ നമ്മുടെ തിയേറ്റർ ൾക്ക് വലിയൊരു ആശ്വാസം നേടിക്കൊടുത്ത സിനിമയായിരുന്നു അതുപോലെ ഒരു സിനിമ ആകാനായിട്ട് പുഴുവെന്ന കൊച്ചു സിനിമയ്ക്ക് സാധിക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെ പുഴു എന്ന സിനിമ ഓടി ടി ഒ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായെങ്കിൽ പോലും നിലവിലെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ പുഴു എന്ന സിനിമ ഓ ടിഒ റിലീസ് ഇല്ല എന്ന് ഉറപ്പിക്കാം അതിനർത്ഥം പുഴു എന്ന സിനിമ ഓ ടി കാര്ക്ക് വേണ്ട എന്നല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടന്റെ മരിക്കാർ എന്ന സിനിമയുടെ പുതിയ വാർത്തകൾക്കായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണല്ലോ ഒരേ സമയം തിയേറ്ററുകളിലും ഒ ടി ഡിയിലും റിലീസ് ചെയ്യാനായിട്ട് ഹൈബ്രിഡ് റിലീസായിട്ട് മരയ്ക്കാറുള്ള സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്ലാൻ എന്ന് പ്രേക്ഷകർ നേരത്തെ അറിയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ആമസോൺ പ്രൈമും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവനും തമ്മിൽ എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇനി ഏത് സമയത്തും സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി അനൗൺസ്മെന്റ് വരും എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അൻ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈമിന് ഈ സിനിമയെ അടുത്ത വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യവുമില്ല ഈ ക്രിസ്മസ് റിലീസായിട്ട് വമ്പൻ റിലീസോട് കൂടി സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് അങ്ങനെയെങ്കിലും മരിക്കേർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ അടുത്ത മാസം ഡിസംബർ റിലീസായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട് കൂടുതൽ വാർത്തകൾ പ്രേക്ഷകർ കാത്തിരിക്കുക